ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ടൊയോട്ട മാരുതിയുടെ വണ്ടി എടുത്ത് റീബാഡ് ചെയ്യുന്നു, പിന്നെ ഈ അടുത്ത് മാരുതി ടൊയോട്ടയുടെ ഹൈക്രോസ് എടുത്ത് റീബാഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് തന്നെ ഇടയ്ക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്, എപ്പോഴാണ് ടൊയോട്ട ടൈസർ വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഫ്രോങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടൊയോട്ടയുടെ വണ്ടി ലോഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് എല്ലാ കമൻസും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. കാരണം ഈ അടുത്ത് അതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഓട്ടോക്കാർ പുറത്തുവിട്ടതാണ്. അവർ പറയുന്നതനുസരിച്ച് ഈ വർഷം തന്നെ ഈ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും, അതും ഈ വർഷം ദിവാലി സീസൺ ആകുമ്പോഴേക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, രണ്ട് വണ്ടികൾ വേറെ ഇറങ്ങുന്നുണ്ട്, അതിലൊന്ന് നമ്മുടെ റൂമിയോണാണ്. അതായത് റൂമിയോൺ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏതായാലും എർട്ടിക ബേസ് ചെയ്തിട്ടുള്ള ടൊയോട്ടയുടെ എം പി വി ഇവിടെ വരുന്നുണ്ട്. അത് ഓട്ടോക്കാർ പറഞ്ഞനുസരിച്ച് ഓഗസ്റ്റിൽ വരുന്നതാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല കൃത്യമായിട്ട് ഓഗസ്റ്റിൽ തന്നെ വരുമെന്ന്, പക്ഷെ അതാണ് ന്യൂസ്. ഓക്കെ, പിന്നെ അതിൻ്റെ പുറമേ നമ്മുടെ ടൊയോട്ടയുടെ പുതിയ വെൽഫെയർ ഉണ്ടല്ലോ, വെൽഫെയറും ആൽഫാഡും അങ്ങനത്തെ പുതിയ കുറച്ച് വണ്ടികൾ അവർ ഗ്ലോബലി ലോഞ്ച് ചെയ്തായിരുന്നു, അതിൻ്റെ പുതിയ ജനറേഷൻ. അത് ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതും ഈ വർഷം തന്നെ വരുന്നതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്കമിങ് ടൊയോട്ട ടൈസറിനെ പറ്റിയാണ്. ബൈ ദ ബൈ, ഇതിൻ്റെ പേര് ടൈസർ എന്ന് തന്നെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കാൻ നിൽക്കണ്ട. കാരണം ഇതിനു മുമ്പ് തന്നെ മാരുതി സുസുക്കി എൻഗേജ് എന്നായിരുന്നു അവരുടെ ഹൈക്രോസിൻ്റെ റീബാസ്റ്റ് വേർഷൻ മാരുതി ഇറക്കുമ്പം അതിൻ്റെ പേര് ട്രേഡ് മാർക്ക് ചെയ്തത് ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന. പക്ഷേ അത് അവസാന നിമിഷമായപ്പോഴേക്കും മാറി ഇൻവിക്ടോ എന്നായി അതിൻ്റെ പേര്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വണ്ടിയുടെ പേരിൽ വ്യത്യാസം വരാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്ന പേര് ടൈസർ എന്നാണ് എന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാനതാണ് പറഞ്ഞത്, നിങ്ങളാരും ഈ ടൈസർ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട. നമുക്കിപ്പോൾ താൽക്കാലികമായി ഫ്രോങ്സിൽ ബേസ് ചെയ്തിരിക്കുന്ന ടൊയോട്ടയുടെ എസ്യുവി എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ടൈസർ എന്ന് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഈ വണ്ടിയുടെ ഡിസൈനിനെ പറ്റിയൊക്കെ നിങ്ങൾ തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ എങ്ങനെയായിരിക്കുന്ന ഒരു ടിപ്പിക്കൽ മാരുതി സുസുക്കി ആൻഡ് ടൊയോട്ടയുടെ റീബാഡ്ജിങ് സ്ട്രാറ്റജിയിൽ തന്നെയായിരിക്കും അതും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രോങ്സിൻ്റെ ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല രസമുള്ള ഡിസൈനാണ് ഫ്രോങ്സിൻ്റെ. എനിക്ക് എൻ്റെ ബാക്കിലത്തെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രണ്ടിലത്തെ ഡിസൈനും നല്ല തന്നെയാണ്. ഗ്രാൻഡ് വിറ്റാര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ ടൊയോട്ട കൗണ്ടർ പാർട്ടിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ അവരെ തീർച്ചയായും വരുത്തും. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ബമ്പറിലാവാം, അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പിൽ ചിലപ്പം ഈ മൂന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൽ ഇ ഡി ഡയറൽസ് എടുത്ത് കളഞ്ഞിട്ട് ടൊയോട്ടയുടേതായിട്ടുള്ള ഒരു സിംഗിൾ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുക്കാം, അതുപോലെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഡ്യുവൽ ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കാം. അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിയർ ഡിസൈനിലാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ റിയർ ബമ്പർ മാറ്റാം, അതുപോലെ അതിൻ്റെ അകത്ത് വരുന്ന മൂന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സ് മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ള സിഗ്നേച്ചർ സാധനം കൊടുക്കാം. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ടൊയോട്ട ചെയ്യും എന്ന് വിചാരിക്കുന്നത് എക്സ്റ്റീരിയറിൽ. പിന്നെ സൈഡ് പ്രൊഫൈലാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അലോയ്സ് മാറ്റാം, അത്രേ ഉള്ളൂ നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊന്നും അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം പൊതുവേ റീബാഷ്ഡ് വണ്ടികളുടെ ഒരു പ്രശ്നമാണ്, പുറത്തൊക്കെ അവരെങ്ങനെയൊക്കെ ചെറിയ ഡിഫറൻസിയേഷനൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അകത്തേക്ക് വരുമ്പോഴേക്കും വലിയ കാര്യമായിട്ടൊന്നും നടക്കില്ല. കാരണം കളർ തീമിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വണ്ടിയുടെ കാര്യത്തിലും അതൊക്കെ തന്നെ കാണുകയുള്ളൂ, അല്ലാതെ ഡാഷ്ബോർഡ് ഡിസൈനൊന്നും തീർച്ചയായും അവർ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. ഫീച്ചേഴ്സൊക്കെ ആണെങ്കിലും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഇപ്പോൾ മാരുതി ഇൻവിക്ടോ ആക്കി ടൊയോട്ടയുടെ ഹൈക്രോസ് റീബാഡ് ചെയ്ത സമയത്ത് കുറച്ച് ഫീച്ചേഴ്സ് കളഞ്ഞു എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ടാണ്. ഇതൊരു ലോ എൻഡ് വണ്ടിയാണല്ലോ, ലോ എൻഡ് എന്ന് പറയുന്നില്ല, കാരണം ഇതിൻ്റെ ടോപ്പ് മോഡലൊക്കെ അത്യാവശ്യം നല്ല എക്സ്ഷോറൂം പ്രൈസ് കൂടിയ ഒരു വണ്ടി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പം ടൊയോട്ട എടുത്ത് റീബാഡ് ചെയ്യുന്ന സമയത്ത് അവരങ്ങനെ ഫീച്ചേഴ്സ് കുറച്ച് വണ്ടി റീബാഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇപ്പം താൽക്കാലികമായി ആകെ ഗ്ലാൻസ് മാത്രമേ അവർ റീബാഡ് ചെയ്ത് ഇറക്കുന്നുള്ളൂ. ബാക്കി വണ്ടികളൊക്കെ ഇപ്പോൾ ടൊയോട്ട നമ്മുടെ സിയാസ് റീബാഡ് ചെയ്ത് ബെൽറ്റ എന്ന് പറഞ്ഞ് ആഫ്രിക്കയിലേക്കൊക്കെ കയറ്റി വിടുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിയോണം അവർ വേറെ പല സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റുകളിലേക്കും അതുപോലെ വേറെ ചില മാർക്കറ്റുകളിലേക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇറക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ ടൊയോട്ട ബെൽറ്റയും റൂമിയോണും ഒക്കെ ഇന്ത്യയിൽ പണ്ടേ ഇറങ്ങുന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇതുവരെ വന്നില്ല. റൂമിയോൺ ഏകേ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച, ഓക്കെ സോറി, അടുത്ത മാസം വരും എന്ന് പറയുന്നു. ഈ വണ്ടിയുടെ സീറ്റ്സിൻ്റെ കളേഴ്സിലൊക്കെ തീർച്ചയായും വ്യത്യാസം വരും. കാരണം നമുക്കിപ്പോൾ ഫ്രോങ്സിൽ ഒരു എന്താ ഇപ്പോൾ പറയുക, കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല കളറിൻ്റെ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സാധനത്തിൽ നിന്ന് തീർച്ചയായും വ്യത്യാസം അവർ കൊണ്ടുവരും. ഇപ്പം നമ്മൾ ബലേനോ ഗ്ലാൻസ് എടുക്കുകയാണെങ്കിൽ ബലേനോയിൽ ബ്ലൂ ആൻഡ് ബ്ലാക്കും ഗ്ലാൻസിൽ വന്നപ്പോഴേക്കും ബേജ് ആൻഡ് ബ്ലാക്കും ആയിരുന്നു അവർ കൊടുത്തത്. ഈ വണ്ടിയിൽ ഇപ്പോൾ ബേജ് ആൻഡ് ബ്ലാക്ക് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, അത് കൊടുക്കുകയാണെങ്കിൽ ഗ്ലാൻസ് ഇതിലും സെയിം ഇൻറ്റീരിയർ കോമ്പിനേഷനായി പോകും, അവർ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ അവർക്ക് ഓൾ ബ്ലാക്ക് ആക്കി ഒന്ന് കൊടുത്തു നോക്കാമെന്ന്. കാരണം അതൊരു രസമായിരിക്കും. കാരണം നമുക്കിപ്പം ബലേനോയിലും അതുപോലെ ഗ്ലാൻസയിലും ഇപ്പം ഇനിയിപ്പോൾ ഫ്രോങ്സ് എടുക്കുകയാണെങ്കിലും ഒന്നിലും ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ കുറച്ച് സ്പോട്ടി ആയിട്ട് ഓൾ ബ്ലാക്ക് കൊടുക്കുകയാണെങ്കിൽ രസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഏതായാലും അതിപ്പോൾ നമുക്ക് കണ്ടറിയാം ടൊയോട്ട എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഈ ഇൻവിക്ടോയിലൊക്കെ അങ്ങനെയാണല്ലോ മാരുതി കൊടുത്തത്, കംപ്ലീറ്റ് ഓൾ ബ്ലാക്ക് ആക്കി കളഞ്ഞു. ടൊയോട്ട അതൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് ഹൈക്രോസിൽ കൊടുത്തത് ഇൻറ്റീരിയർ കളർ തീം. ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ ബേസിക് കാര്യങ്ങൾ. പ്ലാറ്റ്ഫോമിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഹാർട്ടെക് പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും സെയിം ആയിരിക്കും. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ K12N അല്ലെങ്കിൽ K12C എന്ന് പറയാൻ പറ്റുന്ന എഞ്ചിൻ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ബേസിക് എഞ്ചിനായിട്ട് അവർ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് 89 PS പവറും അതുപോലെ തന്നെ 113 Nm ടോർക്കും അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ പുറമേ തന്നെ നമുക്കൊരു 1 ലിറ്റർ ടോപ്പ് പെട്രോളും അവൈലബിൾ ആയിരിക്കും. ഈ വണ്ടിയിലെ വേരിയൻസ് അവരെല്ലാം കൂടെ എടുത്ത് റീബാറ്റ് ചെയ്യുമെന്നറിയില്ല, ഗ്ലാൻസ് അവരെല്ലാം റീബാച്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ വണ്ടിയിലും അതിന് സാധ്യത ഇല്ലായകൊന്നുമില്ല. ഓക്കെ, അതായത് നമ്മുടെ ഫ്രോങ്സിൽ സിഗ്മ മുതൽ ആൽഫ വരെയുള്ള വേരിയൻസ് ടൊയോട്ട എടുത്ത് റീബാച്ച് ചെയ്തേക്കാം. ഫ്രോങ്സിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്മ, ഡെൽറ്റ, ഡെൽറ്റ പ്ലസ്, പിന്നെ ആൽഫ, സീറ്റ. ഓക്കെ, സീറ്റ ആൽഫ അങ്ങനെയാണ് വരുന്നത്, ആൽഫയാണ് ടോപ്പ് എൻഡ്. ഇങ്ങനെയാണ് വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അതിൽ സീറ്റയിലും ആൽഫയിലും മാത്രമായിരിക്കും നമുക്ക് 1 ലിറ്റർ ടേബോ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെൽറ്റ പ്ലസിലും 1 ലിറ്റർ ടേബോ ഉണ്ട്, പക്ഷേ അവിടെ ഓട്ടോമാറ്റിക് ഇല്ല. സീറ്റയിലും ആൽഫയിലും ആണ് 6-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കോട് കൂടിയ 1 ലിറ്റർ ടേബോയും അതുപോലെ തന്നെ 5-സ്പീഡ് മാനുവൽ അവൈലബിൾ ആണ്. ബേസിക് എഞ്ചിൻസായ സിഗ്മ, ഡെൽറ്റ, പിന്നെ നോർമൽ ഡെൽറ്റ പ്ലസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് 1.2 പെട്രോൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ AMT ഓട്ടോമാറ്റിക് നിങ്ങൾ ഡെൽറ്റയും ഡെൽറ്റ പ്ലസ് എടുക്കുകയാണെങ്കിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനിയിപ്പം ഇതേ പവർ ട്രെയിൻ ഓപ്ഷൻസ് തന്നെയായിരിക്കും നമുക്ക് ടൈസറിലും കിട്ടുന്നത്. ഇനി എന്തിനു വേണ്ടി ആയിരിക്കും ടൊയോട്ട പുതിയ ബ്രെസ്സ റീബാഡ്ജ് ചെയ്യാതെ ഈ വണ്ടി റീബാഡ്ജ് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നേക്കാം. അത് സ്വാഭാവികമാണ്, എനിക്കത് വന്നു. പക്ഷേ ഞാനൊന്ന് പ്രാക്ടിക്കലി ആലോചിച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി, കാരണം ഈ ബ്രെസ്സ എന്ന് പറയുമ്പം അത് ഇച്ചിരി ഒരു വലിയ വണ്ടിയാണ്. പക്ഷേ അതേസമയം നമ്മളിപ്പം ടൊയോട്ടയുടെ തന്നെ ഹയർ റൈഡർ എടുക്കുകയാണെങ്കിൽ രണ്ടും സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന വണ്ടികളാണ്. ഇപ്പോൾ മാരുതിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 2 ഷോറൂംസ് ഉണ്ട്, അരീന ഉണ്ട്, അതുപോലെ തന്നെ നെക്സ ഉണ്ട്. നെക്സ വഴിയാണ് ഗ്രാൻഡ് വിറ്റാര വിൽക്കുന്നത്, അരീന വഴിയാണ് അവർ ബ്രെസ വിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഷോറൂമിലേക്ക് പോകുന്നവർ, ബ്രെസ നോക്കി പോകുന്നവരൊരിക്കലും അവിടെ നിന്ന് തന്നെ ഗ്രാൻഡ് വിറ്റാര കണ്ട് ഇഷ്ടപ്പെട്ട് ഗ്രാൻഡ് വിറ്റാര എടുക്കില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് ഗ്രാൻഡ് വിറ്റാര നോക്കി പോകുന്നവർ അവിടെ നിന്ന് തന്നെ ചീപ്പായിട്ടുള്ള ഓൾട്ടർനേറ്റീവായിട്ട് ബ്രെസ കണ്ട് അവിടെ നിന്ന് അവർ ബ്രെസ എടുത്ത് തിരിച്ചു വരെയില്ല. പക്ഷേ ടൊയോട്ടയുടെ കേസിൽ അങ്ങനെയല്ല, ഒറ്റ ഡീലർഷിപ്പിലായിരിക്കും അവരിപ്പോൾ ഇനി പുതിയ ബ്രെസ റീബാറ്റ് ചെയ്ത് പുതിയ അർബൻ ക്രൂസർ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഹൈറൈഡർ ഉണ്ടല്ലോ. ഈ രണ്ട് വണ്ടികളോട് കാണുമ്പം ചിലപ്പോൾ ഹൈറൈഡർ ഇത്തിരി കൂടെ വലിയ വണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് ആൾക്കാർ ആ വണ്ടി എടുക്കാനൊരു സാധ്യതയുണ്ട്. കാരണം ഈ ബ്രെസയും ഹൈറൈഡറും തമ്മിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇപ്പം ബ്രെസ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ VXI മോഡൽ ഏകദേശം 9.5-9.7 ലാക്സിന് ഇടലെവിടെയാണ് വരുന്നത്. ഹൈറൈഡർ ആണെങ്കിൽ 10.7 ലാക്സിന് അടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് ഡിഫറൻസ്, അതായത് 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇച്ചിരി കൂടെ വലിയ വണ്ടി കിട്ടുമ്പോൾ, അതും പ്രത്യേകിച്ച് റാപ്പോ ഫോമറ്റോ കോമ്പാക്ട് SUV നമ്മുടെ ക്രെറ്റയുടെയൊക്കെ റൈവലായിട്ട് കിട്ടുന്ന സമയത്ത് ആൾക്കാർ അതായിരിക്കുമല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതും മറ്റത് ബ്രെസയുടെ സെക്കൻഡ് ബേസ് ആണല്ലോ, അല്ലാതെ ബ്രെസയുടെ ടോപ്പ് എൻഡ് ഒന്നും അല്ലല്ലോ അവർക്ക് ആ പ്രൈസിലും കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. സോ ആൾക്കാർ ചിലപ്പോൾ അത് എടുത്തേക്കാം എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടായിരിക്കും അവർ പുതിയ ബ്രെസ റീബാറ്റ് ചെയ്യാതെ ഫ്രോങ്സ് റീബാറ്റ് ചെയ്തത്. ഫ്രോങ്സ് റീബാറ്റ് ചെയ്യുമ്പം ഫ്രോങ്സ് തീർച്ചയായും ഹൈറൈഡറിന് അത്ര വലിപ്പമുള്ള വണ്ടിയൊന്നുമല്ല, ഒരു ക്രോസ് ഓവറാണ്. മാത്രമല്ല ആൾക്കാർ അതിൻ്റെ ഡിസൈൻ വെച്ചും ചിലപ്പോൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ബ്രെസ വെച്ച് കമ്പയർ ചെയ്യുമ്പം ടോപ്പ് എൻഡിനൊക്കെ ഈ വണ്ടിക്ക് 1 ലക്ഷം രൂപയെ കുറവുള്ളൂ. പക്ഷെ എന്നാലും അത് 1 ലിറ്റർ ടോപ്പ് പെട്രോൾ ഉള്ളതുകൊണ്ടാണ്. ബേസിക് എഞ്ചിൻസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയൊരു വില ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ 7.5 ലാക്സിൻ്റെ അടുത്താണ് ഫ്രോങ്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ടൊയോട്ട വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കൊരു 7.6 ലാക്സ് ആകുമായിരിക്കും. ടോപ്പ് എൻഡിനാണെങ്കിലും ഏകദേശം 13 ലാക്സ് ആണ് ഫ്രോങ്സിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ടൊയോട്ട വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും 13.2 or 13.3 എല്ലാം ആകുമായിരിക്കും, അത്രേ ഉള്ളൂ. ഏതായാലും ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.